സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ജോസഫിന്റെ ആട്ടിൻപറ്റങ്ങളെ വിഴുങ്ങിയ അസീറിയ എന്ന മഹാസത്വത്തെ ഓർക്കുമല്ലോ. ഇന്നലെ നാം കണ്ടതുപോലെ സങ്കീർത്തനം 80, ഇന്ന് യോന 3, ഇതേ അസീറിയായോട് രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെടുന്ന യോന എന്ന ഇസ്രായേൽ പുത്രനെ നമ്മളവിടെ കാണും. യോനായ്ക്ക് ഒരിക്കലും ഈ വിളിയോട് അനുരഞ്ജനപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അസീറിയയുടെ തലസ്ഥാനമാണ് മഹാനഗരമായ നിനവേ. അവിടെ കാലുകുത്താനോ അവിടെ നിലകൊള്ളാനോ അതിനെ ഉൾക്കൊള്ളാനോ യോന പ്രയാസപ്പെടുന്നുണ്ട്. ഇന്നലെ നാം കണ്ട സൗഹൃദഭാവങ്ങളുടെ വിരുദ്ധോദാഹരണമാണിത്. അവൻ വെറുപ്പിന്റെ ഒരു തൊലിക്കട്ടിയിൽ നിലകൊള്ളുകയാണ്. തന്റെ ശത്രുവിനെ നേർക്കുനേർ കാണാൻ വിധിക്കപ്പെട്ട ഏതൊരു ഇസ്രായേൽക്കാരനെയും പോലെ തന്നെയാണത്. അവൻ പുറത്തേക്കിറങ്ങാൻ വിസമ്മതിക്കുന്നു. എക്സ്റ്റാസിസ്, ഉള്ളിലേക്ക് ചുരുണ്ടുകൂടുകയാണ്. എൻസ്റ്റാസിസ്, അനുരഞ്ജനം സ്വീകരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. കാറ്റെക്സനാസ്റ്റാസിസ്. നിനവ എന്ന വാക്ക് നീന എന്ന പേരായ മത്സ്യദേവതയുടെ പേര് ചേർത്തതാണത്രേ. അങ്ങനെ വിശാലമായി സങ്കല്പിക്കുമ്പോൾ യോനായി വിഴുങ്ങിയ ആ മഹാമത്സ്യം അത് നിനവേ തന്നെയാകണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2 തിമത്തി 1:10, 2 കൊരിന്ത്യർ 5:19 നമ്മളോട് സൗമ്യമായി പറഞ്ഞു തരികയായിരുന്നു സുവിശേഷം ഒരു വലിയ അനുരഞ്ജനമാണ് എന്ന്. അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അനുരഞ്ജനപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതായത് മണ്ണിനെയും വിണ്ണിനെയും ചേർത്തിണക്കിയെന്ന് മാത്രമല്ല, മനുഷ്യർ പരസ്പരം അനുരഞ്ജനപ്പെടണം, തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് സുവിശേഷം മർക്കോസ് 1:14-20 പറയും പോലെ സ്വർഗരാജ്യം വന്നു ചേർന്നിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. നാഥൻ പറയുകയാണ്, വരാനിരിക്കുന്ന സ്വർഗരാജ്യ പൂർണിമകളുടെ ശക്തമായ ചരണങ്ങൾ ഇന്നേ ഇവിടെ നടമാടുന്നുണ്ട്. കൃത്യമായ പക്ഷം ചേരുക എന്നത് അതിനാൽ തന്നെ ജീവൽ പ്രധാനമാകുന്നു. തൊട്ടടുത്തെത്തുന്നതിൻ്റെയും തൊട്ടനുഭവിക്കാനാകുന്നതിൻ്റെയും ഇടയിലുള്ള നേർത്ത ഇടവേളയിലാണ് നാം എപ്പോഴും ജീവിക്കുന്നത്. എസ്കറ്റലോജിക്കൽ ടൈം. ഇന്ന് 1 കൊരിന്ത്യർ 7:29-31 ഇക്കാര്യം ഒരു ജീവിതഗന്ധിയായി പറഞ്ഞു തരും ശ്രീഹ. ലോകത്തിൽ എന്തെല്ലാം തന്നെ ഉണ്ടായാലും അതൊന്നുമില്ലാത്തവണ്ണം നിത്യതയെ മുൻനിർത്തി വേണം നമ്മൾ ജീവിക്കാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകം അന്ത്യമല്ല, പൂർവാന്ത്യം മാത്രമാണ്. പെനൽറ്റിമസി, ദ സെക്കൻഡ് ലാസ്റ്റ്. നാഥൻ ഗലീലയിലേക്ക് വന്നുകൊണ്ടാണ് ഇത് പ്രഘോഷിച്ചത്. വന്നു എൽത്തേനെന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷീകരണം എപ്പിഫനിയുടെ ഭാഷ തന്നെയാണ്. അതും ഗലീലയിൽ. ഇന്നലെ നാം കണ്ടതുപോലെ ജോസഫിൻ്റെ ആട്ടിൻപറ്റങ്ങളുടെ മേച്ചിൽപ്പുറമാണ് ഗലീലി പ്രദേശം. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുകളുടെ ശക്തി സൗന്ദര്യങ്ങൾ വെളിവാക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ സുവിശേഷം തന്നെയായ നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത. അനുതപിക്കുക, മെറ്റനോയ്യ എന്ന വാക്കിലൂടെ നാഥൻ്റെ വിളികേട്ട് ഇന്ന് ആദിശിഷ്യന്മാർ അവരുടെ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുന്നുണ്ട്. ഇനി അവർ മത്സ്യങ്ങളെ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരായി മാറുകയാണ്. ദിവസം മുഴുവൻ വലകുരുക്കിയും കുരുക്കഴിച്ചും നമ്മുടെ ജീവിതങ്ങൾ തന്നെ വലയ്ക്കുള്ളിലാകാൻ സാധ്യത, റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം 25 പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ കെണികളിൽ നിന്നും വലകളിൽ നിന്നും പാശങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന്. Thank you.